വെൽക്കം ബാക്ക്. അപ്പം എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും അതുപോലെ നമ്മുടെ ചാനലിൻ്റെയും ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ. അപ്പം എല്ലാ വീട്ടിലും ഇപ്പോൾ ഇന്നൊക്കെ സദ്യയൊക്കെ ഒരുക്കിയിരിക്കുകയായിരിക്കും എല്ലാവരും. അപ്പോൾ എന്നാലും നമ്മുടെ ചാനലിൽ ഇന്ന് നമ്മൾ ഓണത്തിന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു കിഡ്ലം പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം വളരെ ടേസ്റ്റിയും ഡിലീഷ്യസുമായിട്ടുള്ളൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. പിങ്ക് അരിപ്രദൻ പായസമാണ്. വളരെ സിമ്പിളാണ്, അതുപോലെ നേസിയാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണാം. അപ്പോൾ ഞാനിത് കുക്കറിലാണ് ഈ ഒരു പായസം തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് 1 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ മൊത്തം 2 ലിറ്റർ പാലാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 1 ലിറ്റർ പാൽ ഞാൻ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നമ്മൾ ഈ 1 ലിറ്റർ പാലിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളിത് കാരമലൊക്കെ ചെയ്യുന്നത് പോലെയാണ് ഈ ഒരു പായസം റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പഞ്ചസാരയും പാലും ഇട്ട് കൊടുത്തു. എന്നിട്ട് ആ പഞ്ചസാര നന്നായിട്ട് ആ പാലിൽ കിടന്നിട്ട് മെൽറ്റായിട്ട് വരണം. പാലിൽ കിടന്ന് മെൽറ്റാവാതെ നമ്മൾ അത് അടച്ചു വെച്ചാൽ നമ്മുടെ പാലൊക്കെ അടിയിൽ പിടിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ പഞ്ചസാര അങ്ങോട്ട് ഇളകി അതിൻ്റെ ആ ടേസ്റ്റ് ഒന്നും വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ച് പഞ്ചസാരയൊക്കെ കംപ്ലീറ്റ് മെൽറ്റായെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മളിത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാവൂ. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ പായസത്തിന് നല്ലൊരു തിക്നെസ്സും അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡൊക്കെ ചേർത്ത പോലത്തെ ഒരു തിക്നെസ്സും കാര്യങ്ങളും ടേസ്റ്റും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ചേർത്താൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ആ പാലിൻ്റെ ഒക്കെ ഒരു തിക്നെസ് കട്ടി പായസത്തിന് വേണ്ട തിക്നെസ് കറക്റ്റ് നമ്മൾ കുക്കറിൽ ചെയ്യുമ്പോഴാണ് റെഡിയായിട്ട് കിട്ടുക. അപ്പോൾ നമുക്കിതൊന്ന് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വിസിൽ വരാത്ത രീതിയിൽ നമ്മൾ ഒന്ന് കുറച്ച് നേരം നമ്മളിതൊന്ന് കുക്ക് ചെയ്യണം. ഏകദേശം ഞാനൊരു 1.5 മണിക്കൂറിൻ്റെ അടുത്തോളം കുക്കറിൽ ഇതുപോലെ കുക്ക് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, അത് കുക്കായി വരുമ്പോഴത്തേനും നമുക്ക് ഒരു ഉരുളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലാണ് നമ്മൾ അതിൻ്റെ അരിപ്രഥമനെ വേവിക്കാൻ പോകുന്നത്. അപ്പോൾ അരിപ്രഥമ വേവിക്കാൻ ഞാനിവിടെ 1 ലിറ്റർ പാലും കൂടി എടുത്തിട്ടുണ്ട്. 1 ലിറ്റർ പാൽ ഞാൻ നമ്മുടെ ഉരുളിയിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരുക. അതുപോലെ പാലൊന്ന് നന്നായിട്ട് ചൂടായിട്ടും വരണം. നന്നായിട്ട് ചൂടായി വരുമ്പോൾ വേണം നമുക്ക് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ഉണക്കലരി. ഉണക്കലരി എന്നാണ് ആ അരിക്ക് പറയാം. ഇതുപോലത്തെ അരിയാണ്. ഇത് നമുക്ക് ഷോപ്പിൽ ചോദിച്ചാൽ അരിപ്രഥമൻ്റെ ഇത് ഏതാണെന്ന് ചോദിച്ചാൽ ഷോപ്പിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പം ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു അരിയാണ്. അപ്പം ഞാനിതൊരു 250 ml മെഷർമെൻറ്റിലാണ് എടുത്തിട്ടുള്ളത്. അപ്പം 2 ലിറ്റർ പാല് യൂസ് ചെയ്യുകയാണെങ്കിൽ 1 കപ്പ് മതിയാകും. അപ്പോൾ ഇത് വെന്ത് വരുമ്പോൾ തന്നെ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ പാലിവിടെ സെറ്റായി വന്നപ്പോൾ ഞാൻ അതിലോട്ട് നമ്മുടെ ഉണക്കലരി അരിപ്രഥമൻ്റെ ഉണക്കലരി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും മിക്സ് ആയതിന് ശേഷം എന്താ ഇതൊന്ന് വെന്ത് കിട്ടണം. നല്ലപോലെ വെന്ത് വരണം, ഇല്ലെങ്കിൽ ഈ ഒരു പായസത്തിന് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ ഈ ഒരു അരി ചേർത്ത് കഴിയുമ്പോൾ തന്നെ നമ്മളെ പായസത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ലൈറ്റ് പിങ്ക് കളറിലേക്ക് അങ്ങ് മാറും. അപ്പോൾ നമ്മൾ കുക്കറിൽ വെച്ച് സംഭവം അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തിളക്കുന്നൊരു ഒച്ച കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത് ആവി ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷെ നമ്മൾ വിസിലടിയാതെ നോക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ കുക്ക് ചെയ്യണം. പിന്നെ നമ്മൾ ഉരുളിയിൽ ആക്കിയത് അരി വെന്ത് വരുമ്പോൾ നമ്മുടെ പാലിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞൊന്ന് തിക്കായി വരുന്നുണ്ട്. അതുപോലെ അരിയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഇങ്ങനെ വെന്ത് വന്ന് നല്ലോണം വെന്ത് വന്ന് ആ ഒരു മിക്സ് നല്ല തിക്കായിട്ട് വരും. അപ്പോൾ അതുവരെ നമ്മളിതുപോലെ കഴിവിടാതെ ഇളക്കി കൊടുത്തേണ്ടിരിക്കണം. നമ്മൾ ഇളക്കി കൊടുക്കാതിരുന്നാൽ അടിയിൽ പിടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടിക്കട്ടിയുള്ള പാത്രം എടുക്കുക. അതുപോലെ തന്നെ കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ കുക്കറിലുള്ളത് ഏകദേശം റെഡിയായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ സ്മെല്ലൊക്കെ വരുന്ന തുടങ്ങിയേനെ. അപ്പോൾ നമ്മൾ നേരത്തെ അരി വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് 250 ml വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 250 ml പാൽ ചേർത്താലും മതി, ഏതായാലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഏലക്ക പൊടിച്ചതാണ്. അപ്പോൾ ഞാനൊരു 1 ടീസ്പൂണിൻ്റെ മുകളിലായിട്ട് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏലക്കേൻ്റെ ഫ്ലേവർ കൂടി വരുമ്പോൾ നമ്മുടെ പായസത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കുക. അതുപോലെ തന്നെ കഴിവിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക.
അപ്പോൾ നമ്മളിത് സെറ്റാക്കിയപ്പോഴത്തേനും നമ്മുടെ കുക്കറിലുള്ള സംഭവങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവുണ്ടോ അറിയില്ല, ആ ഒരു കളറൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വേറൊരു കളറിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ലൈറ്റ് യെല്ലോ കളറിൻ്റെ ആ ഒരു ഷെയ്ഡിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു പാലിൻ്റെ മിക്സിനെ നമ്മുടെ ഉരുളിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഉരുളിയിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള അരിപ്രഥമൻ്റെ ആ ഒരു കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് മധുരം നമ്മുടെ പാകത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം. കാരണം നമ്മൾ ഈ ഒരു മിക്സിലാണല്ലോ മധുരം ചേർത്തിട്ടുള്ളത്. അപ്പം അതിൽ കുറവാണെങ്കിൽ നമുക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇനി കണ്ടൻസ്ഡ് മിൽക്ക് കയ്യിലുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാനും കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. ഇനി അതില്ലെങ്കിലും കുഴപ്പമില്ല, പഞ്ചസാരൻ്റെ അളവ് കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇത് നമ്മൾ കൈ വിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഈ ഒരു പാലിൻ്റെ മിക്സും കൂടി വരുമ്പം അത് കടന്നിട്ട് നമ്മുടെ അരി നന്നായിട്ട് ഒന്ന് വെന്ത് കിട്ടും. അപ്പോൾ ആ ഒരു വെള്ളം കുറച്ചും കൂടി അധികമായല്ലോ, അപ്പോൾ ആ ഒരു രീതിയിൽ കടന്നിട്ട് നന്നായിട്ട് തന്നെ അരി വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കൈ വിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു പായസം ഉണ്ടാക്കണമെങ്കിൽ ഒരു മിനിമം ഒരു 2 hours എങ്കിലും വേണം. ഇപ്പോൾ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ അരിയൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്, ഒരു 1/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്നത് അതുപോലെ തന്നെ അരി നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ പായസം ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് വറവിടാൻ പോവാണ്. അപ്പം ഞാൻ വറവിടുന്ന പാത്രത്തിൽ കുറച്ച് നെയ്യ് എടുത്തിട്ടുണ്ട്, 1 tablespoon മുകളിൽ നെയ്യ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് വറവിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കിഡ്ലൻ അരിപ്രഥമൻ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതൊരു പിങ്ക് അരിപ്രഥമൻ പായസമാണ്. അപ്പോൾ മറക്കാതെ എല്ലാവരും ട്രൈ ചെയ്യാം. നമുക്കിത് ഉരുളിയിൽ ചെയ്യാതെ മൊത്തം കുക്കറിലിട്ടിട്ടും ചെയ്യാം. അപ്പം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഓണത്തിൻ്റെ ഓരോരോ വിശേഷങ്ങളായിരിക്കും. അപ്പം നിങ്ങളതൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ നമ്മുടെ തിരുവോണം സ്പെഷ്യൽ പായസം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ നമ്മോട് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക, അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുക. അപ്പം നമ്മൾ ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസായിട്ട് അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ ബൈ, ടേക്ക് കെയർ. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോടപ്പാട്ട് തിരുവാവണിരാ.